വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്വീറ്റ് ആണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 5 കാഷ്യൂ നട്ട്സും 3 ഏലക്കായും കൂടെ ചേർക്കാം. ഏലക്ക തുണ്ട് കളയാതെ മുഴുവനോടെയാണ് ഞാൻ ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ തുണ്ട് കളഞ്ഞിട്ട് കുരു മാത്രമായിട്ടും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് 3/4 കപ്പ് ചീകിയെടുത്ത് വെല്ലവും ചേർക്കാം. ഈ വെല്ലം ഉരുക്കിയെടുത്ത് അരിച്ചെടുത്താലും ഇതിൽ കരടൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 3/4 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വീണ്ടും അരച്ചെടുക്കുമ്പോഴും ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നൈസായിട്ട് കിട്ടുമൊന്നും വേണ്ട. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കാം. കടലമാവ് ഇനി നെയ്യിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. കടലമാവ് നെയ്യിൽ ഇതുപോലെ ചൂടാക്കിയെടുത്ത് കഴിയുമ്പോൾ ഈ കടലമാവ് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കടലമാവ് നെയ്യിൽ നന്നായിട്ട് വെന്തൊരു മണമൊക്കെ വരും. അതുമാത്രമല്ല കളറും നന്നായിട്ട് ഇതുപോലെ മാറി വരുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് വെന്ത് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിയുമ്പോൾ തീ സിമ്മോഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും സിമ്മോഡിൽ വെച്ച് ഇത് ഇളക്കി കൊടുക്കാം. കടലമാവ് നെയ്യിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് പാത്രത്തിൽ നിന്നും നന്നായിട്ട് വിട്ടു വരുന്ന ഒരു പാകം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വയ്ക്കുന്നില്ല, കുറഞ്ഞ തീയിൽ വെച്ച് തന്നെയാണിത് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പാത്രത്തിൽ നിന്നും നന്നായിട്ട് വിട്ടു വരുന്ന ഒരു പാകത്തിന് ഇത് റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇനി ഇത് റെഡിയാക്കി എടുക്കാം. ചെറിയ ഉരുളകളായിട്ട് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ മിഠായിയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു കോയിൻ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കയ്യിൽ കുറച്ചെടുത്ത് റൗണ്ടാക്കി എടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടലമാവും ശർക്കരയും പാലും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ടാണെങ്കിലും നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.